Hi friends, ellavarkum nammude channel like swagatham. Hi friends, nammal indu undakkan povunnathu Mysore Pak aanu. Mysore Pak avane aavashyamulla sadhanangal vannu kadalamaavu aanu. Kadalamaavu idu onnu nammal natural aayittu ee kadalene vellathil ittu kudirthittu adine unakkittu adine arangiyathaanu ṭo idu idu namukku kaanikkan vendi ivu vechathaanu ee kadalene Rice mill le poi podi chadaani idha. Idhinte ee oru cup alavil vandittu idhil ittittunde. Ee oru cup rendu cup aanu nammal ippo undakkan povunnathu. Aavashyamulla sadhanangal kadala maavu panchasara ippo eduthittunde. Aa kadala maavine nammal korchu varuthu edukkanam to. Friends, this is the same thing. Friends, we will add 2 cups of mavinite, 3 cups of vella. That's the same thing. That's the same thing. 3 cups of vella. Friends, 2 cups of mavinite, 2 cups of panjasari. വെള്ളത്തിലേക്ക് ഇടാം ചട്ട് ഫ്രണ്ട്സ് നമ്മൾ വറുത്ത് വെച്ച ഈ കടലമാവിനെ ഇതുപോലെ ഒന്ന് ചലിച്ചെടുക്കുകയാണ് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് ഈ ചലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കട്ടയൊക്കെ മൈസൂർ പാവിലാകും അപ്പോൾ നമുക്കൊന്ന് മൈസൂർ പാവ് ഒന്ന് പെർഫെക്റ്റ് ആയി കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചലിച്ചെടുക്കുന്നത് കേട്ടോ പഞ്ചസാരപ്പാവ് ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ പഞ്ചസാര പാവ് നല്ലപോലെ കുറുകി വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച മാവിൽ നമുക്ക് ഓയിൽ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ രുചി ഗോൾഡ് ഓയിൽ ആണ് നമ്മൾ ഇപ്പോ യൂസ് ചെയ്തിരിക്കുന്നത് ട്ടോ ഒരു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ട്ടോ ഓയിലിനെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് കട്ട കൂടാതെ ഒന്നെല്ലാം അവിടെ ഉണ്ടാകുന്നത് പോലെ ഒന്ന് ഇളക്കണം ഫ്രണ്ട്സ് നമ്മൾ നമ്മളുടെ ഈ പാവ് വന്ന് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പോളമൊക്കെ എടുത്താൽ മതി ഇത് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട് വറ്റാനായിട്ട് അപ്പം നമ്മളുടെ ഈ പഞ്ചസാര പാവ് വന്ന് ഈ ഒരു നൂൽപ്പരവം പോലെ ആയിട്ട് വരണം നല്ലപോലെ ഒന്ന് വറ്റി തീരണം കേട്ടോ ആ അത് ഇതുപോലെ ഇതുപോലൊരു നൂൽപ്പരുവായിട്ട് കിട്ടണം കേട്ടോ നമ്മളിതാ ഈ നമ്മളുടെ ഈ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച ആ നമ്മളുടെ കടലമാവ് ഈ പാവിലേക്ക് ഒന്ന് ഒഴിക്കണം കേട്ടോ ഒഴിച്ച് കട്ടിൽ നിന്ന് പിടിക്കാതെ കറക്റ്റായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗവും ഒന്ന് കട്ട് പിടിക്കാതെ ഒന്ന് ഒപ്പത്തിൽ ഇളക്കിയെടുക്കണം കേട്ടോ
കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഇളക്കി അടിപൊളിയാക്കാം. നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് തടവിയേക്ക് വന്നിട്ട് നമ്മളുടെ ഈ മാവ് വന്നിട്ട് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അമർത്തി ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കിണ്ണത്തിലാക്കി വെച്ച ആ മാവിനെ നമ്മളിപ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് മൈസൂർ പാവിൻ്റെ ഷേപ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടി പെട്ടിയായിട്ട് രണ്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിക്കുകയാണ്. നമുക്കിത് മുറിച്ച് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കിണ്ണത്തിലാക്കി വെച്ച ആ മാവിനെ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. നല്ല സ്മൂത്തായ മൈസൂർ പാവ്. ഫ്രണ്ട്സ്, നമ്മളുടെ ഇപ്പോൾ മൈസൂർ പാവ് എങ്ങനെ നോക്കൂ, പിച്ച് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഈ മൈസൂർ പാവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോസ് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോവുമായി കാണാം. ഓക്കെ, ബൈ.